സംസ്ഥാനത്ത് ചുട്ടുപൊള്ളുന്ന വേനൽ ശക്തി പ്രാപിക്കുകയാണ്. പകലെന്നോ രാത്രിയെന്നോ ഇല്ലാതെ ചൂട് കാലാവസ്ഥ ജനജീവിതത്തെ ബാധിച്ചു തുടങ്ങിയിരിക്കുന്നു. ദിനം പ്രതി താപവ്യതിയാനത്തിൽ വർധനവും രേഖപ്പെടുത്തുന്നുണ്ട്. ഇതിനിടയിലാണ് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ മുന്നറിയിപ്പ് എത്തിയിരിക്കുന്നത്. സംസ്ഥാനത്തെ വിവിധ ജില്ലകളിൽ ഇന്ന് താപനില ഉയരാൻ സാധ്യതയുണ്ടെന്നാണ് മുന്നറിയിപ്പ്. ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 2 മുതൽ 3 ഡിഗ്രി വരെ താപനില ഉയരുമെന്നും അറിയിപ്പിൽ പറയുന്നു. കേരളത്തിൽ ചൂട് വർദ്ധിച്ചു വരുന്നതിന്റെ പശ്ചാത്തലത്തിൽ പൊതുജനങ്ങൾ ചൂട് മൂലമുള്ള ആരോഗ്യ പ്രശ്നങ്ങളെ സംബന്ധിച്ച് ജാഗ്രത പാലിക്കണമെന്നും സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി അറിയിച്ചു. സൂര്യാഘാതം, സൂര്യതാപം, നിർജ്ജലീകരണം തുടങ്ങിയ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് ഈ വർദ്ധിച്ച ചൂട് കാരണമാകുമെന്നാണ് ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. രാവിലെ 11 മുതൽ വൈകിട്ട് 3 വരെ നേരിട്ട് സൂര്യപ്രകാശം ഏൽക്കാതെ നോക്കണമെന്നും ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. സൂര്യാഘാതം ഏൽക്കാൻ സാധ്യതയുള്ളതിനാൽ പ്രായമായവരും ഗർഭിണികളും കുട്ടികളും രോഗങ്ങൾ മൂലം അവശത അനുഭവിക്കുന്നവരും പ്രത്യേകം ശ്രദ്ധിക്കണമെന്നും അറിയിപ്പിൽ പറയുന്നു. 2015ലാണ് അതികഠിനമായ ചൂട് രാജ്യത്ത് പിടിപെട്ടത്. ആ സമയം രാജ്യത്താകെ 3,302 പേർ മരിച്ചെന്നാണ് റിപ്പോർട്ട്. 1998, 2002, 2003 വർഷങ്ങളിലും രാജ്യത്ത് അത്യുഷ്ണം അനുഭവപ്പെട്ടിരുന്നു. ഈ വർഷങ്ങളിൽ യഥാക്രമം 2541, 1030, 1210 പേർ മരിച്ചെന്നാണ് കണക്ക്. ഈ കാലയളവിൽ സംഭവിച്ചതുപോലുള്ള സാഹചര്യത്തിനാണ് രാജ്യം സാക്ഷ്യം വഹിക്കുവാൻ പോകുമെന്ന ഭയമാണ് ഇപ്പോൾ നിലനിൽക്കുന്നത്. വേനൽ പുരോഗമിക്കുന്തോറും ചൂടുകാറ്റിന്റെ തീവ്രതയും ആവൃത്തിയും വർദ്ധിക്കുമെന്നാണ് വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നത്.